എൻ്റെ കൂടി നാട് കൂടിയാണ് അടൂർ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിനെ കണ്ടിട്ടുള്ളത് ഈ നഗരത്തിൽ അദ്ദേഹത്തിന് പ്രസംഗം കേൾക്കിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം ദീർഘകാലം പല പരിപാടികളിലും എത്തി പ്രസംഗിച്ചിരുന്ന സ്ഥലത്താണ് ഇന്ന് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി പ്രത്യേകം തയ്യാറാക്കിയ പന്തൽ തയ്യാറാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ എല്ലാവരും പ്രിയപ്പെട്ടവരാണ് എങ്കിൽ പോലും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിൻ്റെ പക്ഷത്തിനൊപ്പം എപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അടിയുറച്ചു നിന്നിരുന്ന കുറേ നേതാക്കന്മാരുണ്ട്. അവരുടെ തട്ടകം കൂടിയാണ് അടൂർ പത്തനംതിട്ട. അതിനുശേഷം കോട്ടയത്തേക്ക് പോകുന്നു. ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന് ഇത്ര വലിയൊരു വിട നൽകാൻ വികാരഭരിതമായി ആളുകൾ ഒത്തുചേരുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ഇടപെട്ടിട്ടുള്ള ആളാണ് ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രി നിലയിൽ മാത്രമല്ല ഒരു രാഷ്ട്രീയ നേതാവായും പല നേതൃസ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ പോലും അവരെല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഉമ്മൻചാണ്ടി എന്ന നേതാവിൻ്റെ കരുതലും സ്പർശനവും സ്നേഹവും ഏറ്റുവാങ്ങാത്ത അദ്ദേഹത്തിൻ്റെ പരിലാളം ഏറ്റുവാങ്ങാത്ത ആളുകൾ ചുരുക്കമാകും. ഇവിടെ ഒത്തുകൂടി ആളുകളെ കണ്ടാൽ നമുക്കറിയാം രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം പ്രതിനിധീകരിക്കുന്നവരല്ല. ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ മനസ്സിനെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ രാത്രി വൈകിയും സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നു. കുട്ടികളുമായി നിൽക്കുന്നു, കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയ ആളുകളുണ്ട്. രാവിലെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ ഈ യാത്രയ്ക്കൊപ്പം ചേരുമ്പോൾ മുതൽ കണ്ട കാഴ്ചയ്ക്ക് അടൂരിലും മാറ്റമില്ല. ഇനി എപ്പോൾ കോട്ടയത്ത് എത്തുമെന്ന് പോലും അറിയില്ല. ഇപ്പോൾ സമയം 10:30 ആകുന്നു. ഇനിയും എത്ര മണിക്കൂറുകൾ എത്ര കാലങ്ങൾ പിന്നിടണം? ഓരോ വഴിത്താരയിലും ആളുകൾ കൂടിക്കൂടി വരുന്നതല്ലാതെ ഒരു കവലയിൽ പോലും ആളുകൾ ഇല്ലാതിരിക്കുന്നില്ല. അവരെല്ലാവരും ഒരുപിടി പൂക്കളെങ്കിലും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് അർപ്പിച്ച് കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ പിന്നിട്ട വഴിയിലെല്ലാം കണ്ടത്. അത് അടൂരിലും ഒരു മാറ്റവുമില്ല. ജനനിബിഡമായ അടൂർ നഗരം ഈ തൊട്ട് സമീപത്തായിട്ടായിരുന്നു മുൻകാലങ്ങളിൽ ഉമ്മൻചാണ്ടി തൻ്റെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്താൻ എത്തിയിരുന്ന സ്റ്റേജ്. ഇവിടെയാണ് സാധാരണ രാഷ്ട്രീയ പരിപാടികളൊക്കെയും അടൂരിൽ നടത്താറുള്ളത്. അവിടെ ഇന്ന് ഉമ്മൻചാണ്ടിക്ക് വിട നൽകാനായി പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, ആളുകളുണ്ട്. അവിടെ ആളുകൾ ഉമ്മൻചാണ്ടിയെ ഒരു നോ കാണാനായി കാത്തിരിക്കുകയാണ്. എത്ര രാത്രി വൈകിയാലും ആളുകൾ കണ്ടേ മടങ്ങൂ. ഇതുതന്നെയായിരുന്നു രാവിലെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ട കാഴ്ച. പിന്നീട് ഇങ്ങോട്ട് കൊട്ടാരക്കരയിലും എല്ലാ സ്ഥലങ്ങളിലും ഏറെ പ്രയാസപ്പെട്ടാണ് പാർട്ടി പ്രവർത്തകർ അത് ക്രമീകരിച്ച് സമയം ക്രമീകരിച്ച് മുന്നോട്ടേ കൊണ്ടുപോരുന്നത്. ആ രീതിയിൽ സ്നേഹവായ്പോടെ ഉമ്മൻചാണ്ടിയോട് ചേർന്നെടുക്കുന്ന ആളുകളെ കാണാം. ഒരുപാട് ആളുകളുണ്ട്, പല രീതിയിലുള്ള ആളുകളുണ്ട്. അച്ഛോ കുറേ നേരമായി നിൽക്കുകയാണ്? തീർച്ചയായിട്ടും 5 മണിക്കൂറായി ഞാൻ നിൽക്കുക. 6 മണി ഞാൻ പത്തനംതിട്ട ശങ്കരത്തിലച്ഛൻ ഞാൻ കാണാനായിട്ട് ശ്രമിച്ചു. പേരുക്കടയിലും ഞാൻ എന്റെ ആ വാഹനത്തിന്റെ മുന്നിൽ അവിടുന്ന് പോരുന്നതാണ്. കാണാൻ ശ്രമിച്ചു, എത്തിയായിരുന്നു ഞാൻ കാണാൻ വേണ്ടി. ഇവിടെ ഇവിടെ ഔരോഹിത ജീവിതത്തിലായാൽ പോലും ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുമായി നേരിട്ട് ഇടപെട്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് ഓർമ്മ? സംസാരിച്ചിട്ടുണ്ട്. വേദികൾ ഈശ്വര രൂപമായിരുന്നു, ദൈവ മനുഷ്യനായിരുന്നു. എല്ലാ മനുഷ്യനെയും മനുഷ്യനായി കണ്ട വലിയ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. ഞാൻ പുള്ളിയുടെ രാഷ്ട്രീയത്തിന് ഇന്ന് വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഞാൻ ഇന്ന് രാവിലെ മുതൽ 3-4 വട്ടം വന്ന് ഇന്ന് വൈകിട്ട് 6 മണി മുതൽ ഞാനിവിടെ കാത്തയക്കാണ്. എൻ്റെ വീട് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറമാണ്. ഞാൻ പുള്ളിയെ കാണുന്ന ദൈവതുല്യനായിട്ടാണ്. രാഷ്ട്രീയത്തിലെ ഗുരു, രാഷ്ട്രീയത്തിലെ ഗുരു. ഒരുപാട് ആധ്യാത്മിക ആചാര്യന്മാരെ നമ്മൾ ഗുരുവായിട്ട് കാണാൻ പറ്റും. പക്ഷെ എന്നാൽ രാഷ്ട്രീയത്തിലെ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉമ്മൻചാണ്ടി അല്ലാതെ വേറെ ആരുമില്ല. ഞാൻ ദേശീയ പ്രസ്ഥാനത്തിലെ പുള്ളിയുടെ പാർട്ടി. രാഷ്ട്രീയത്തിലും മാത്രമല്ല അല്ലാതെയും പൊതുസമൂഹത്തിലൊക്കെയും ഉമ്മൻചാണ്ടിയുടെ കരുതൽ ഏറ്റുവാങ്ങിയ ആളുകളുണ്ട്, ഉമ്മൻചാണ്ടിയുടെ സഹായം ഏറ്റുവാങ്ങിയുണ്ട്. ജനസമ്മർദ്ദ പരിപാടിയൊക്കെ വൻ വിജയമായിരുന്നല്ലോ ഇവിടെ നടത്തിയപ്പോൾ, അതൊക്കെ പങ്കെടുത്തു. തീർച്ചയായിട്ടും ജനസമൂഹത്തിന് ഏറ്റവും നല്ലൊരു നേതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്നുള്ള നേതാവെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇനി ഉണ്ടാകാനില്ല. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഉമ്മൻചാണ്ടിയെ പോലെ നേതാവിനെ ഉണ്ടാകാൻ സംശയമാണ്. 6 നൂറ്റാണ്ടിലധികമുള്ള രാഷ്ട്രീയ പ്രവർത്തനം, ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അദ്ദേഹം സ്നേഹിച്ചത് ഈ ആൾക്കൂട്ടത്തെയാണ്. ആ ആൾക്കൂട്ടം തന്നെയാണ് രാത്രി വൈകിയും ഉമ്മൻചാണ്ടിക്ക് തിരിച്ച് അദ്ദേഹം നൽകിയ സ്നേഹം തിരികെ നൽകി യാത്രയാക്കാൻ നിൽക്കുന്നത്. ഈ ആൾക്കൂട്ടത്തെ അനാഥമാക്കിയാണ് ഉമ്മൻചാണ്ടി കടന്നു പോകുന്നത്. ഇത്രയും കാലവും ഈ ആൾക്കൂട്ടത്തിന് നടുവിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. അത് ഇന്ന് രാഷ്ട്രീയം എന്നില്ല, കോൺഗ്രസ് പ്രസ്ഥാനത്തിനൊപ്പം നിന്നെങ്കിൽ പോലും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെയും രാഷ്ട്രീയം നോക്കാതെ ജാതി മത വർഗ ചിന്തകൾക്ക് അതീതമായി അദ്ദേഹം സഹായിച്ചു. ആ ഒരു സ്നേഹമാണ് ഇത്ര വൈകിയും ഈ ആളുകൾ ഇവിടെ തിങ്ങിക്കൂടാൻ നമ്മൾ കാഴ്ചകൾ കാണുന്നുണ്ട്.